ഇതിൽ പലരും വധശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യങ്ങളാണ് പിടിക്കപ്പെട്ടിരുന്നത്. ഇതിൽ 375 പേരിൽ 44 പേര് ഈ പ്ലീഡിംഗ് ഗിൽറ്റി എന്ന് പറയുന്നത് വെച്ചാൽ കുറ്റം സമ്മതിച്ചവരാണ്. യഥാർത്ഥത്തിൽ അവർ കുറ്റവാളിയേ അല്ല. കുറ്റം സമ്മതിക്കാൻ പല കാരണമുണ്ടാകാം. ഒന്ന്, പോലീസിൻ്റെ പീഡനമാകാം. അല്ല എന്നുണ്ടെങ്കിൽ ഈ തെളിവുകൾ അവരുടെ മുന്നേ കിടക്കുമ്പോൾ അവർ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നതിനേക്കാൾ ലാഭം അവരെ കുറ്റം സംബന്ധിച്ച് ജയിലിൽ പോയിട്ട് പുറത്തിറങ്ങുന്നതാണെന്ന് ചിന്തിച്ചിട്ടാകാം. അങ്ങനെ പലതരത്തിലാകാം. ഈ 44 പേര് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം പുറത്തിറങ്ങിയതിൽ 44 പേര് അവർ എന്താണ് സ്വന്തമായി കുറ്റം ഏറ്റെടുത്തവരാണ്. പല കാരണമുണ്ടാകാം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും സുപ്രധാനമായ സംഗതി ഇതാണ്, 69% ഈ 375 പേരെ കുറ്റവാളിയായി കോടതി കണ്ടെത്തിയതിന് ശേഷം പിന്നീട് തെളിവ് കിട്ടി വിട്ടയച്ചതിൽ 69% കേസിലും ദൃക്സാക്ഷികളുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർ ചെയ്ത ക്രൈമിന് ദൃക്സാക്ഷി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 69% പേരിലും ദൃക്സാക്ഷി ഉണ്ടായിരുന്നു. ആ ദൃക്സാക്ഷികളെക്കുറിച്ചാണ് നമ്മൾ ഓർമ്മത്തെറ്റുകളെന്ന ഈ കാര്യത്തിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാനീ പറഞ്ഞത്. അതിൽ എങ്ങനെയൊക്കെയാണ് എറർ വന്നതിൻ്റെ ആ 69% മറ്റ് കണക്കുകളാണ് ഈ താഴോട്ട് പറഞ്ഞിരിക്കുന്നത്. 34% പേര് മിസ് ഐഡൻറ്റിഫിക്കേഷൻ കേസ് ഇൻവോൾവ് ഉണ്ട്, ഇൻ പേഴ്സൺ ലൈനപ്പ്, മുഖാമുഖം കണ്ട് തെറ്റി തിരിച്ചറിഞ്ഞവരാണ്. ഫോട്ടോ വെച്ച് തെറ്റി തിരിച്ചറിഞ്ഞവരുണ്ടാകാം. അതുപോലെ പോലീസ് പ്രസിദ്ധീകരിച്ച ഫോട്ടോയിൽ നിന്ന് തെറ്റി തിരിച്ചറിഞ്ഞവരുണ്ടാകാം. അങ്ങനെ പലതരത്തിൽ തെറ്റി തിരിച്ചറിഞ്ഞവരുണ്ടാകും. ഈ 69% ദൃക്സാക്ഷികളുള്ള കേസിൽ 54% പേരും അവരെ കോടതിയിൽ തിരിച്ചറിഞ്ഞവരാണ്. കോടതിയിൽ വെച്ചിട്ട് ഇത് തന്നെയാണ് ഇയാളാണെന്ന് തിരിച്ചറിഞ്ഞ കേസുകളാണ്. ഇത് നമ്മുടെ ഈ അടുത്ത് രണ്ട് വളരെ ഡിസ്കസ് ചെയ്യപ്പെട്ട, നമ്മൾ വാർത്തകൾ ശ്രദ്ധിക്കുന്ന ആളുകൾ വളരെ അധികം കണ്ട രണ്ട് കേസുകളാണ്. ഒന്ന് വിസ്മയയുടെ കേസും മറ്റൊന്ന് ഉത്രയുടെ കേസും. ഇതിൽ വിസ്മയയുടെ കേസിൽ നമുക്കിതിൽ കാണാം ഈ രണ്ട് കേസുകളുടെ ഒരു പ്രാധാന്യം. ഈ അടുത്തിടെ നടന്ന രണ്ട് കേസുകൾ എന്ന നിലയിൽ എൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഒരു മാറുന്ന ഒരു കാലഘട്ടത്തെ ഇത് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ട് കേസുകൾ എടുക്കാൻ കാരണം. ഇതിൽ രണ്ട് കേസുകളിലും ദൃക്സാക്ഷികളെ അല്ല കോടതി തെളിവായി സ്വീകരിക്കുന്നത്. ദൃക്സാക്ഷികൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നേരിട്ട് ക്രൈം കണ്ട ദൃക്സാക്ഷികളെ മാത്രമല്ല, നമ്മൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല സംഭവങ്ങളും നേരിട്ട് കണ്ടവരും നേരിട്ട് കേട്ടവരും ഉണ്ടാകാം. പക്ഷേ ഈ നേരിട്ട് കണ്ടവരെയും നേരിട്ട് കേട്ടവരെയും അവരുടെ മുഖതാവിൽ വിശ്വസിച്ചുകൊണ്ടല്ല ഈ രണ്ട് വിധിന്യായങ്ങളും വന്നിരിക്കുന്നതെന്ന് ഈ വിധിന്യായങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ ഇത് രണ്ട് വാർത്തകൾ മാത്രമാണ്, ഈ രണ്ട് കേസുകളെ സംബന്ധിച്ചുള്ള രണ്ട് വാർത്തകൾ മാത്രമാണ്. ഇതിലെ വിസ്മയയുടെ കേസിൽ നോക്കിയേ, താൻ ഭർത്തൃ വീട്ടിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പറഞ്ഞ് വിസ്മയ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അയച്ച ശബ്ദ സന്ദേശങ്ങൾ അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ കേസിൽ നിർണായകമായി. ഒരു വാർത്താശകലത്തിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ഭാഗം മാത്രമാണ്. പക്ഷേ അതിലെന്താണ് ആയിട്ടുള്ളതെന്നുള്ള വളരെ വിശദമായ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ വിധിന്യായം വായിച്ചാൽ കിട്ടും. അത് ദൃക്സാക്ഷി മൊഴികളല്ല, മറിച്ച് നമ്മുടെ ചുറ്റുമുള്ള സാങ്കേതിക വിദ്യയിൽ നിന്നും സയൻസിൽ നിന്നും വന്ന തെളിവുകളാണ് ഇതിന് കാരണമായത്. അപ്പോൾ അവിടെ ഈ പറയുന്ന ശബ്ദ സന്ദേശങ്ങൾ, നമ്മൾ അയച്ച ശബ്ദ സന്ദേശങ്ങൾ അതികടക്കണം ശബ്ദത്തിൽ, വിസ്മയയുടെ ശബ്ദത്തിൽ, കിരൺകുമാറിൻ്റെ ശബ്ദത്തിലൊക്കെ അവിടെ ഈ യന്ത്രങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ശബ്ദങ്ങൾ, ഈ സംഭാഷണങ്ങൾ വാസ്തവത്തിൽ എങ്ങനെയായിരുന്നു കോടതിയിൽ വരേണ്ടിയിരുന്നത്, അത് ഈ സാക്ഷി മൊഴികളിൽ കൂടി വരേണ്ടിയിരുന്നതാണ്. ഇപ്പോൾ അങ്ങനെ അല്ല വന്നത്. നമ്മുടെ കയ്യിൽ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. വളരെ കൃത്യമായി ആ ശബ്ദം എത്താനുള്ള ഒരു മാർഗ്ഗം നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടി. അപ്പോൾ ഇവിടെ ഈ ദൃക്സാക്ഷികളെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുകയല്ല, മറിച്ച് നമുക്കിത് വായിച്ചു പോകുമ്പോൾ ഈ ദൃക്സാക്ഷികൾക്ക് പണ്ട് കിട്ടിയിരുന്ന ഒരു വാല്യൂ കൊടുക്കുന്നില്ലെന്നും, മറിച്ച് ഏത് മൊഴി വരുമ്പോഴും അതിൽ ഈ പറയുന്ന മറ്റ് ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം വിശ്വസിക്കുന്നൊരു നിലയിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറുന്നതും നമുക്കിതിൽ കൂടെ വായിച്ചു പോകാൻ സാധിക്കും. ഇത് ഉത്രയുടെ കേസാണ്. ഉത്രയുടെ കേസിൽ ഉത്ര മരിച്ചത് പാമ്പുകടിയേറ്റത് മൂലമാ എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഫോൺ രേഖകളും മറ്റ് ശാസ്ത്രീയ തെളിവുകളും അടിസ്ഥാനമാക്കി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സൂരജ് അറസ്റ്റിലായത്. പാമ്പാട്ടിയായ സുഹൃത്തിൽ നിന്ന് സൂരജ് കരിമൂർഖനെ പണം കൊടുത്തു വാങ്ങിയെന്നും ഈ പാമ്പിനെ കൊണ്ട് ഉത്രയെ കടിപ്പിച്ചെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. ഇത് ഈ ഭാഗമാണ് ഇനി പറയുന്നത്. എന്നുവെച്ചാൽ മൂർഖനെ സംഘടിപ്പിച്ചു, അണലിയെയും സംഘടിപ്പിച്ചു, അതിനുശേഷം ഉത്രയെ കടിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി. ഒന്ന് കടിപ്പിച്ചു, മറ്റത് കടിക്കാനുള്ള സാഹചര്യം, ഒന്നിൽ രണ്ടിലും കടിയേറ്റു. അങ്ങനെ ഈ സംഗതികൾ ഇതിൽ നേരിട്ട് കണ്ടവരേ ഇല്ലാത്തതുള്ളൂ. നേരിട്ട് ഈ ക്രൈം നേരിട്ട് കണ്ടവർ മാത്രമേ ഇല്ലാത്തതുള്ളൂ. പക്ഷേ അദ്ദേഹം അവിടെ വാങ്ങുന്നത് കണ്ടവരുണ്ട്, കൊണ്ടുവരുന്നത് കണ്ടവരുണ്ട്, അങ്ങനെ പല ഘട്ടത്തിൽ ഇത് കണ്ടവരുണ്ട്. ഈ കണ്ടവർ കോടതിയിൽ സാക്ഷി പറയുന്നുണ്ട്. പക്ഷേ ഈ കണ്ട ഓരോ സമയത്തും, കണ്ടു എന്ന് ഓരോ ദൃക്സാക്ഷി പറയുന്ന സമയത്തും, ക്രൈം മാത്രമേ കണ്ട ആളില്ലാത്തതുള്ളൂ, ബാക്കി ഈ കൊണ്ടുവരുന്ന ഓരോ ഘട്ടത്തിലും കണ്ടവരുണ്ട്. ഈ കണ്ടു എന്ന് പറയുന്ന ഓരോ ഘട്ടത്തിലും
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാങ്കേതികമായിട്ടും ശാസ്ത്രീയമായിട്ടുമുള്ള കൃത്യമായ റെക്കോർഡ്സ് കൊണ്ടുവന്നിട്ടാണ് അതിൽ ആ തെളിവുകളിലേക്ക് വരുന്നത്. അപ്പോൾ ദൃക്സാക്ഷിയെ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാലത്തിൽ നമ്മൾ മാറുന്നത് നമുക്ക് ഈ റീസെൻ്റായി വന്ന രണ്ട് കേസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിലും അങ്ങനെ കാണുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഈ ദൃക്സാക്ഷി ഓർമ്മ ഇങ്ങനെയുള്ള ഈ സംഗതികളെക്കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞു വന്നത്. അപ്പോൾ ഓർമ്മ എന്ന് പറയുന്നത് നമ്മൾ ഈ ആദ്യം പണ്ടേ സങ്കല്പിച്ചു പോരുന്നത് പോലെ ഒരു ഒരു ക്യാമറ വെച്ച് ഇങ്ങനെ മുള്ളും റെക്കോർഡ് ചെയ്ത് മുത്തം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ നിന്ന് എടുത്താൽ മതി എന്നുള്ള ഒരു രീതിയിലല്ല. നമ്മൾ പലപ്പോഴും പറയും ഇവനെ ഈ എന്താ നർക്കോ അനാലിസിസ് ചെയ്ത് ഇത് മൊത്തം ഇങ്ങനെ എടുത്തുകൂടെ എന്നൊക്കെ നമ്മൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള സംഗതി ആയിരിക്കും. ഇതങ്ങോട്ട് അങ്ങനെ ഒരു മയക്കിയിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെന്താ അതിനുള്ള സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ വരേണ്ടത്. അങ്ങനെ എടുക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല. നമ്മൾ ഓർത്ത് പറയുമ്പോഴും ഓർമ്മയിലിരിക്കുമ്പോഴും ഒക്കെയും തെറ്റ് വരുന്ന നമുക്ക് ജീവിച്ചു പോകാൻ വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ഈ ഓർമ്മ എന്ന് പറയുന്നത്.